നമുക്കിന്നിവിടെ ജനസിക്സ് വൺ സീറോ വൺ സീറോ എന്ന ഈ ഒരു പുതിയ ഫൈബർ മോഡത്തിൻ്റെ വൈഫൈ പാസ്വേഡ് എങ്ങനെ മൊബൈലിൽ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം മൊബൈലിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ വൈഫൈ കണക്ട് ചെയ്യണം അതായത് വൈഫൈ ഇപ്പോൾ ഉള്ള അതേ മോഡത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡത്തിൽ നിന്ന് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വൈഫൈ കണക്ട് ചെയ്യണം അതിനായിട്ട് വൈഫൈ ഓൺ ചെയ്യുക വൈഫൈ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ വൈഫൈയുടെ പേരൂടെ കാണാൻ പറ്റും ആ ഒരു ജി എൻ എക്സെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരിവിടെ കാണാൻ പറ്റും ആ ജി എൻ എക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് നിലവിലുള്ള ഇതിൻ്റെ അതേ പാസ്വേഡ് അതായത് ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ അതിൻ്റെ പുറകിലുണ്ടാകും ആ മോഡത്തിൻ്റെ പുറകിൽ അതിൻ്റെ പാസ്വേഡ് ഉണ്ടാകും ആ പാസ്വേഡ് അടിച്ചിട്ട് ആ ഒരു വൈഫൈ ആയിട്ട് കണക്റ്റ് ചെയ്യുക എക്സിസ്റ്റിങ്ങുള്ള വൈഫൈ ആയിട്ട് കണക്റ്റ് ചെയ്യാം അതിനുശേഷമാണ് നമുക്കതിൻ്റെ പാസ്വേഡും പേരും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ വൈഫൈയുടെ പാസ്വേഡും പേരും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ സോ ഇതുപോലെ വൈഫൈ നമ്മൾ എൻ്റർ ചെയ്യുക കറക്റ്റായിട്ട് തന്നെ നമ്മളതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കണക്റ്റുണ്ട് കണക്ട് കൊടുക്കുക കണക്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ അത് കണക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഒപ്റ്റേണിങ് ഐ പി അഡ്രസ് വരുന്നു ഇപ്പോൾ അത് കണക്റ്റായി നോ ഇൻ്റർനെറ്റ് കാണിക്കുന്ന ആക്ച്വലി ഞാൻ ഇവിടെ ജസ്റ്റ് അത് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ കണക്ഷൻ കൊടുത്തിട്ടില്ല സോ അത് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്യുക നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്താൽ മതി ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ക്രോമാണ് ഇതിന് ശേഷം നമ്മളിവിടെ മോഡത്തിൻ്റെ ഒരു ലോഗിൻ പേജ് ഐ പി ഉണ്ടാവും വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് വൺ ഡോട്ട് വൺ അതാണ് ഈ മോഡത്തിൻ്റെ ലോഗിൻ ഐ പി വരുന്നത് അതൊക്കെ അതിൻ്റെ പുറകിലുണ്ടാകും നമ്മളിവിടെ ഫുൾ ആയിട്ട് എൻറ്റർ ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കരുത് ഫുൾ ആയിട്ട് അവിടെ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഓക്കെ കൊടുക്കുക അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അവിടെ യൂസർ നെയിമും പാസ്വേഡും ഒരു ക്യാപ് ചെയ്യും ചോദിക്കും അതിനകത്ത് യൂസർ നെയിം സാധാരണ പോലെ തന്നെ അഡ്മിൻ ആണ് ഇവിടെ കൊടുക്കുന്നത് സ്മോൾ ലോഡർ അഡ്മിൻ അത് കഴിഞ്ഞ് പാസ്വേഡ് ചോദിക്കും പാസ്വേഡും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വൈഫൈ കൊടുത്ത അതേ പാസ്വേഡ് തന്നെയാണ് മോഡത്തിൻ്റെ പുറയിൽ കാണുന്ന അതേ പാസ്വേഡ് തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ലോഗിൻ പേജ് അഡ്മിൻ പേജിലോട്ട് കയറാനുള്ള പാസ്വേഡായിട്ടും വരുന്നത് സോ നമ്മൾ ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണുന്ന ക്യാപ്ച ക്യാപ്ച കറക്റ്റായിട്ട് തന്നെ തെറ്റിപ്പോകാതെ എൻ്റർ ചെയ്യുക ക്യാപ് ചെയ്യും എൻ്റർ ചെയ്യുക ക്യാപ് ചെയ്യും എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ താഴത്ത് കാണുന്ന ലോഗിന്നിൽ ക്ലിക്ക് ചെയ്യുക ലോഗിന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഒരു നോർമൽ ഇൻറ്റർഫൈസസ് ആണ് ഈ ഒരു ഇൻ്റർഫൈസ് ഓപ്പൺ ആയിട്ട് വരും ഈ ഇൻറ്റർഫൈസിൽ നമുക്ക് വേണ്ടത് ഡബ്ല്യു ലാൻ എന്നൊരു ഓപ്ഷനാണ് ആ മോഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഡബ്ല്യു എല്ലേ എൻ ഡബ്ല്യു ലാൻ എന്നുള്ള ഓപ്ഷൻ ആ ഒരു ഡബ്ല്യു ലാൻ എന്നുള്ള ഓപ്ഷനിൽ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ആ ഡബ്ല്യു ലാൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഒരു ബേസിക് സെറ്റിംഗ്സ് വരും ആ ബേസിക് സെറ്റിംഗ്സിൽ തന്നെ നമുക്കതിൻ്റെ വൈഫൈയുടെ പേര് മാറ്റാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട് നമുക്ക് ആ ഒരു ബേസിക് സെറ്റിംഗ്സ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം അതിൻ്റെ ഓൾറെഡി കിടക്കുന്ന ആ ഒരു ജെ ജന സിക്സ് എന്നുള്ളൊരു പേരാണ് അവിടെ കിടക്കുന്നത് അതിന് നമ്മളത് മാറ്റിയിട്ട് നമുക്ക് വേണ്ടൊരു പേര് ഇവിടെ കൊടുക്കും നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ജസ്റ്റ് ടെസ്റ്റിംഗ് എന്നാണ് നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റിംഗ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ ഈ മോഡത്തിൻ്റെ വൈഫൈക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റെ താഴെയായിട്ട് കാണാം അവിടെ അപ്ലൈ ചേഞ്ചസ് ഉണ്ടാവും ആ അപ്ലൈ ചേഞ്ചസിലായിട്ട് ക്ലിക്ക് ചെയ്യാം അപ്ലൈ ചേഞ്ചസില് നമ്മളത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു വൈഫൈ കട്ടാവും നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതോടുകൂടി തന്നെ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള വൈഫൈ കട്ടാവും കാരണം നമ്മൾ അതിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ് നമുക്ക് പേര് മാത്രം മാറ്റിയ പോലെ അതിൻ്റെ പാസ്വേഡ് മാറ്റണം സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വീണ്ടും അതേപോലെ തന്നെ വൈഫൈ സെറ്റിംഗ്സിൽ പോവുക വൈഫൈ സെറ്റിംഗ്സിൽ പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ജെൻസസിന് പകരം ഇവിടെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് കാരണം നമ്മൾ അതിൻ്റെ പേര് മാറ്റി ടെസ്റ്റിംഗ് സോ ആ ടെസ്റ്റിംഗ് എന്നുള്ള പേരിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക കാരണം നമുക്കതിൻ്റെ പാസ്വേഡ് അടിച്ച് കയറണം കാരണം പാസ്വേഡ് നമ്മളിപ്പോഴും പഴയത് തന്നെയാണ് നമ്മൾ ആ മോഡത്തിൻ്റെ പുറകെ കിടന്ന പഴയത് തന്നെയാണ് കാരണം നമ്മളിവിടെ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്തിട്ടില്ല സോ ആ പാസ്വേഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക ഒന്നുകൂടി അടിച്ചു കൊടുത്തിട്ട് അത് ഒന്നുകൂടി കണക്ട് ചെയ്യുക നമ്മൾ വൈഫൈ ആയിട്ട് ഒന്നുകൂടി കണക്ട് ചെയ്യുക കാരണം നമുക്കിവിടെ പാസ്വേഡും കൂടി ചേഞ്ച് ചെയ്യണം പേര് മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ സോ നമ്മൾ അവിടെ ആ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഡിഫോൾട്ട് പാസ്വേഡ് തന്നെ അടിച്ചു കൊടുത്ത് ആ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി കയറിയാണ് ഒന്നുകൂടി കയറിയതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ അത് ആവും കണക്റ്റ് ആയതിനു ശേഷം വീണ്ടും നമ്മളുടെ ആ ക്രോമിൽ അതായത് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന അതേ പേജ് തന്നെ ഓപ്പൺ ചെയ്യുക അതേ പേജ് തന്നെ നമ്മൾ ക്ലോസ് ആയി പോകണ്ടാവില്ല ക്ലോസ് ആയി പോകേണ്ടെങ്കിൽ ഒന്നുകൂടി യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അതേ പേജ് തന്നെ ഓപ്പൺ ചെയ്യുക അതേ പേജ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ താഴ്ത്തായിട്ട് ഒരു രണ്ട് താഴെ സെക്യൂരിറ്റി എന്നുള്ള സെറ്റിംഗ്സ് കാണാം ആ സെക്യൂരിറ്റിയിൽ ക്ലീ ചെയ്യുക ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രീഷെയേഡ് കീ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും പ്രീഷിയേഡ് കീ അതാണ് ഇതിൻ്റെ പാസ്വേഡ് വരുന്ന സ്ഥലം അതായത് നമ്മൾ ഡിഫോൾട്ട് പാസ്വേഡ് കിടക്കുന്ന സ്ഥലമാണത് ആ ഡിഫോൾട്ട് പാസ്വേഡ് നമുക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് യും ഡിലീറ്റ് ചെയ്തിന് ശേഷം നമ്മൾക്ക് ഏതാണോ പാസ്വേഡ് വേണ്ടത് നമുക്ക് വേണ്ട പാസ്വേഡ് ഇപ്പം ഞാൻ ഇവിടെ ഒരു ഒന്നു തുടങ്ങി എട്ടു വരും വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവനായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതേ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇവിടെയും നേരത്തെ പോലെ തന്നെ അപ്ലൈ ചേഞ്ചസ് ഉണ്ട് ആ അപ്ലൈ ചേഞ്ചസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ അപ്ലൈ ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് അപ്ലൈ അപ്ലൈ ചെയ്ഞ്ചസിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇപ്പോഴും വൈഫൈ ഒന്നുകൂടി കട്ടാവും കാരണം ഇതിൻ്റെ പാസ്വേഡ് ആയി നേരത്തെ പേര് ചേഞ്ചായി ഇപ്പോൾ പാസ്വേഡ് ചെയ്ഞ്ചായി നമുക്കപ്പോൾ വീണ്ടും ഒന്ന് വൈഫൈ സെറ്റിംഗ്സിൽ പോകാം വൈഫൈ സെറ്റിംഗ്സിൽ പോകുമ്പോൾ അവിടെ ടെസ്റ്റിങ് കാണും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോർഗോട്ട് കൊടുക്കുക നമ്മൾ ആ സെറ്റിംഗ്സ് എല്ലാ ഫോണിലും ഉണ്ടാവും ഒരു ഫോർഗോട്ട് കൊടുത്തിട്ട് രണ്ടാമത് ആദ്യം കയറുന്നതായിരിക്കും നല്ലത് ഇല്ലാതെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും നല്ലത് ആ ഒരു വൈഫൈ പാസ്വേഡ് ഇപ്പോൾ നമ്മൾ ഫോർഗോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈഫൈ പാസ്വേഡ് നമ്മളിത് ചോദിക്കും ആ ടെസ്റ്റിംഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വൈഫൈ പാസ്വേഡ് ചോദിക്കും വൈഫൈ പാസ്വേഡ് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണോ ആ വൈഫൈ പാസ്വേഡ് നമ്മളിപ്പോൾ കൊടുത്തത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് എട്ട് എന്നാണ് കൊടുത്തത് ആ ഒരു ആ ഒരു പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക പാസ്വേഡ് അടിച്ചു കൊടുത്തതിനു ശേഷം കണക്ട് കൊടുക്കുക കണക്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കണക്റ്റ് ആവുന്ന കാണാം അതായത് ആ പുതിയ പേരിൽ പുതിയ പാസ്വേഡിൽ അത് കണക്റ്റായി അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് ഇത് നോ ഇൻ്റർനെറ്റ് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ജസ്റ്റ് അത് മോഡം ഓൺ ചെയ്തിട്ടുള്ളൂ കണക്ഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അല്ലാണ്ട് ഇൻ്റർനെറ്റ് പോകില്ല നമുക്കല്ലാതെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പാസ്വേഡും വൈഫൈയുടെ പേരും പാസ്വേഡും ഇങ്ങനെ വളരെ സിംപിളായിട്ട് തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേറെ ഒരുപാട് മോഡങ്ങളുടെ ഫൈഫ് പേരും പാസ്വേർഡും ചെയ്യുന്ന വീഡിയോസ് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കും നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്ത് കോഴിക്കുക ഞാൻ എൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ താങ്ക് യു